വിശുദ്ധ നാട്ടിലെ ക്രിസ്ത്യൻ നേതാക്കളുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ തള്ളി. വിശുദ്ധ നാട്ടിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ നേതാക്കളുടെ ഗൗരവമേറിയ മുന്നറിയിപ്പ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ക്രിസ്ത്യാനികളെ വിശുദ്ധ നാട്ടിൽ നിന്നും തുരത്തിയോടിക്കുവാൻ ആസൂത്രിത ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ജെറുസലേമിലെ പാത്രിയാക്കീസുമാരും സഭാനേതാക്കളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ തടയുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ നേതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതവും വളച്ചൊടിച്ചതുമാണെന്ന് ഇസ്രായേൽ അധികാരികളുടെ ഭാഷ്യം. 2012 മുതൽ ക്രിസ്ത്യൻ നേതാക്കളും വൈദികരും ശാരീരിക ആക്രമണങ്ങൾക്കും വാക്കാലുള്ള അവഹേളനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും ക്രിസ്ത്യൻ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കിയാണ് ക്രിസ്ത്യൻ നേതാക്കൾ രംഗത്ത് വന്നത്. ജെറുസലേമിലും വിശുദ്ധ നാടിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ക്രിസ്ത്യാനികളെ അവിടെ നിന്നും ഓടിച്ചു വിടുവാനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ് ഈ ആക്രമണങ്ങളെന്നും പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെങ്കിലും പ്രാദേശിക രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നിയമപാലകരുമാണ് ഇതിന് പ്രതിബന്ധമാകുന്നതെന്നും ക്രിസ്ത്യൻ നേതാക്കൾ പ്രസ്താവനയിൽ കുറിച്ചു. വെസ്റ്റ് ബാങ്കിലെയും ഗാസ മരമ്പിലെയും പാലസ്റ്റീൻ അറബ് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിലും മൊത്തം ജനസംഖ്യയുടെ അനുപാതത്തിൽ നോക്കുമ്പോൾ മേഖലയിലെ ക്രിസ്ത്യൻ സമൂഹം ദിനം പ്രതി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറും 2% മാത്രമാണ് വിശുദ്ധ നാട്ടിലെ ക്രിസ്ത്യൻ ജനസംഖ്യ. 2000 താഴെ ക്രൈസ്തവർ മാത്രമാണിപ്പോൾ പുരാതന ജെറുസലേം നഗരത്തിൽ ഉള്ളതെന്നും BBC റിപ്പോർട്ടിൽ പറയുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.